ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൂറ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ആരാധനക്രമ സഭാത്മക അസ്വസ്ഥതയെക്കുറിച്ച് ആഗോള സഭ മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് എന്തുകൊണ്ടാണ് സിനഡിൻ്റെ പരിപൂർണമായ തീരുമാനത്തോട്, മെത്രാന്മാർ ഐക്യത്തോടുകൂടി ആവശ്യപ്പെടുന്ന കാര്യത്തോട് ഇനിയും യോജിക്കാനായിട്ട് സാധിക്കാത്തത്? അതിന് പ്രധാനമായും മൂന്ന് തെറ്റിദ്ധാരണകളുണ്ട്. കലതായവൽക്കരണം എന്ന ഒരു തെറ്റിദ്ധാരണ, മാനിക്കൈൻ കുരിശ് എന്ന തെറ്റിദ്ധാരണ, സിനഡാലിറ്റി ഇല്ല എന്ന തെറ്റിദ്ധാരണ. ഈ വിഷയങ്ങളൊക്കെ പലരും പല രീതിയിലും പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ വളരെ ചുരുക്കമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കലതായവൽക്കരണം എന്ന് പറയുന്നത് വളരെ ശരിയായൊരു കാര്യമാണ്. കാരണം കലതായ എന്ന വാക്കിൻ്റെ അർത്ഥം സുറിയാനി അത്രേ ഉള്ളൂ. സുറിയാനിവൽക്കരണം നടത്തുന്നു എന്ന് പറയുന്നതും കലതായവൽക്കരണം നടത്തുന്നു എന്ന് പറയുന്നതും ശരിയാണ്. ഇത് പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നതാണ് തെറ്റായ ആശയം. അതുപോലെ നാലാം നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ ഭാരതത്തിൽ ഭാരതത്തിൻ്റേതായ ഒരു ആരാധനക്രമം ഉണ്ടായിരുന്നു. അത് കണ്ടെത്തിക്കൊണ്ട് ഭാരതവൽക്കരണം കൊണ്ടുവരണം, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ആരാധനക്രമം ഉണ്ടായിരിക്കണം എന്ന ചിന്താഗതി ശക്തമായിട്ട് നിൽക്കുകയാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്, അതൊരു നുണയാണ്. അവരാണ് കലതായവൽക്കരണമെന്ന മനോഹരവും സുന്ദരവുമായ ആശയത്തെ തെറ്റായി അവതരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ മാർത്തോമാ സ്ലീഹായുടെ അപ്പസ്തോലിക പാരമ്പര്യത്തിലേക്ക് നോക്കണം. മാർത്തോമാ സ്ലീഹ മലബാറിൻ്റെ മാത്രം പ്രേക്ഷിതനല്ല, ഇന്ത്യയുടേതാണ്, പോരാ ഏഷ്യയുടേതാണ്. കാരണം മാർത്തോമാ സ്ലീഹ ആദ്യം വന്നത് കരമാർഗമാണ്. കരമാർഗം എന്ന് പറയുമ്പോൾ അന്നത്തെ പാർത്തിയ സാമ്രാജ്യത്തിലേക്കാണ്. പാർത്തിയ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും ഇറാഖും ഒക്കെ കൂടുന്ന സ്ഥലമാണ്. പാകിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ, ഇറാഖ് എന്നൊക്കെ ആധുനിക കാലഘട്ടത്തിൻ്റെ വിഭജനങ്ങളാണെന്ന് മറക്കരുത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തോമസ് ലീഹ ആദ്യം കരമാർഗം വന്നു. രണ്ടാമത്തെ വരവാണ് 52 മലബാറിൽ കടൽ മാർഗം വന്നത്. അങ്ങനെ നോക്കുമ്പോൾ തോമസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച മാർത്തോമ നസ്രാണികൾക്ക്, പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക് ഒരു ആരാധനക്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രത്യേകമായി കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദായിമാറിയുടെ പേരിൽ അറിയപ്പെടുന്നു. അവർ പേർഷ്യയിലുള്ളവരാകാം, ഒരുപക്ഷെ ഇവിടെ നിന്നും ആകാം, ഒന്നും പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ പാകിസ്ഥാനും ഇറാനും ഇറാഖും ഇന്ത്യ എന്ന വിഭജനമില്ലായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ മതപീഡനം നടന്ന കാലത്ത് ഇവിടെ സഭ വളരുകയാണ് ചെയ്തത്. അതുകൊണ്ട് നാലാം നൂറ്റാണ്ടോടുകൂടി ഏകദേശം ആരാധനക്രമത്തിന് പൂർണ്ണ രൂപം നൽകപ്പെട്ടു. അത് തോമസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനക്രമമാണ്. അത് സുറിയാനി എന്ന് ആരാധനക്രമം എന്ന് പറയാം, പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം എന്ന് പറയാം, കൽദായ ആരാധനക്രമം എന്ന് പറയാം. അപ്പോൾ ഈ കൽദായവൽക്കരണം എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ അത് മനോഹരമാണ്, സുന്ദരമാണ്. അത് ചങ്ങനാശ്ശേരിക്കാരുണ്ടാക്കിയിട്ടുള്ളതൊന്നുമല്ല, മറിച്ച് രണ്ടാമത്തേക്കാം കൗൺസിൽ മനസ്സിലാക്കി പൗരസ്ത്യ സഭകളെ അംഗീകരിക്കണം. അതുകൊണ്ട് ഇവിടെയുണ്ടായിരുന്ന കൽദായ ആരാധനക്രമം അല്ലെങ്കിൽ സുറിയാനി ആരാധനക്രമം നഷ്ടപ്പെട്ടു പോയതിനെ പുനരുദ്ധരിക്കുക, കാലോചിതമായ മാറ്റത്തോടുകൂടി വീണ്ടെടുക്കുക എന്നുള്ളത് രണ്ടാമത്തേക്കാം കൗൺസിലിൻ്റെ കൂടി കാഴ്ചപ്പാടാണ്. അതിന് തെളിവാണ് പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിക്രി. അതുകൊണ്ട് കൽദായവൽക്കരണം എന്നുള്ളത് ചങ്ങനാശ്ശേരി
അതിരൂപത ഉണ്ടാക്കിയതൊന്നുമല്ല, ആഗോളസഭയുടെ കാഴ്ചപ്പാടാണ്. അത് തോമസ് ലീഹായുടെ അപ്പസ്തോലിക പ്രേഷിത പ്രവർത്തനവുമായിട്ട് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ മനോഹരമാണെന്ന് സുന്ദരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. ഇത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഭാരതവൽക്കരണം എന്നൊക്കെ പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഒരിക്കലും ആരാധനക്രമം ഉണ്ടാക്കാൻ പറ്റില്ല, പാടില്ല എന്ന് ഓർക്കുക. സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പേരിൽ ഫ്രഞ്ച് കുർബാനയും ലണ്ടൻ കുർബാനയും ജർമ്മൻ കുർബാനയും ഇറ്റാലിയൻ കുർബാനയും ഒന്നും ഉണ്ടാക്കാൻ ലത്തീൻ സഭയും പരിശ്രമിച്ചിട്ടില്ല എന്ന സത്യം കൂടി ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക. രണ്ടാമതായി പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത് മാർത്തോമാ കുരിശിനെക്കുറിച്ചാണ്. മാർത്തോമാ സ്ലീവ എന്നുള്ളത് തോമസ് ലീഹ ഉണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മറിച്ച് തോമസ് ലീഹായിലൂടെ വിശ്വാസം സ്വീകരിച്ച ഈ വിശ്വാസികളുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു ദൈവശാസ്ത്രത്തിൻ്റെ അടയാളമാണ് കൂടിയാണ് അത്. അത് ഇന്ന് മൈലാപ്പൂരിലെ ലത്തീൻ കുർബാന ക്രമത്തിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രത്തിൽ പോലും ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. അത് പ്രത്യേകമായി വെളിപ്പെട്ടത് 1547 പോർച്ചുഗീസ് മിഷണറിമാർ വഴിയാണ്. മൈലാപ്പൂരിൽ ദേവാലയം പണിയാനായി വാനം മാന്തിയപ്പോൾ അവിടെ ലഭിച്ച കുരിശ് മാർത്തോമാ സ്ലീവ, അത് രക്തം വിയർത്തു. അങ്ങനെ അതിന് പ്രസിദ്ധി കിട്ടി. December 8 മാർത്തോമാ സ്ലീവ രക്തം വിയർത്ത തിരുനാളായി സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അത് സുറമലബാർ സഭ ചെയ്തതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇതൊരു മാനിക്കേൻ കുരിശായിരുന്നുവെങ്കിൽ ആ സ്ലീവാക്ക് ചുറ്റും എഴുതപ്പെട്ട ലിഖിതം മാനിക്കേൻ ലിഖിതമാകേണ്ടതാണ്. പക്ഷേ അവിടെ എഴുതിയിട്ടുള്ളത് ഭാഷ, ഉപയോഗിച്ചിട്ടുള്ള ഭാഷ പല്ലവി ഭാഷയാണ്. ഗൂഗിളിലൂടെ നിങ്ങൾ നോക്കുക, വ്യക്തമായിട്ട് അതറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിനഡാലിറ്റി ഇല്ലായിരുന്നു എന്ന ആശയം. ഏതായാലും അവസാനത്തെ സുറമലബാർ മെത്രാന്മാരുടെ സിനഡിൽ 49 മെത്രാന്മാർ ഒപ്പിട്ടുകൊണ്ടാണ് മെത്രാന്മാരുടെ ഐക്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല നരികുളത്തച്ഛൻ്റെ വീഡിയോയിലൂടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എറണാകുളം അതിരൂപതയുടെ 60% ആശയങ്ങൾ ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ചർച്ച ചെയ്യാതെ ഇതെങ്ങനെ സ്വീകരിക്കപ്പെടും? രൂപതകളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ചോദ്യാവലി അയക്കുകയും അത് ചർച്ച ചെയ്യപ്പെടണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇതിന് രൂപം നൽകപ്പെട്ടിട്ടുള്ളത്. അധികമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. പുരോഗമനവാദവും പാരമ്പര്യവാദവും എന്ന് ഒരർത്ഥത്തിൽ പറയാം. സംയോജിപ്പിച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ട് ആവശ്യമായ ചോയ്സുകൾ നൽകിക്കൊണ്ടല്ലേ ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ എങ്ങനെ സിനഡാലിറ്റി ഇല്ല എന്ന് പറയും? അതുകൊണ്ട് നുണയനും നുണയൻ്റെ പിതാവുമായ പിശാജ് പറഞ്ഞുവിടുന്ന നുണകളുടെ പുറകെ പോകാതെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികൾക്ക് സഭയോടൊത്തു നിൽക്കാൻ സാധിക്കട്ടെ. വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതർക്കും ഈ സത്യം മനസ്സിലാക്കി സഭാത്മക ഐക്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കട്ടെ.